വാർത്തകളിലേക്ക് വിശദമായി. പോപ്പുലർ ഫ്രണ്ട് ബന്ധമില്ലാത്തവരെ ജപ്തി നടപടികളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഹൈക്കോടതി. ഹർത്താൽ അക്രമ കേസുകളിൽ നടപടികൾ നേരിട്ട പി എഫ് ഐയുമായി ബന്ധമില്ലാത്ത 18 പേരെ ഒഴിവാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. ജപ്തി നടപടികളിൽ പിഴവ് സംഭവിച്ചുവെന്ന സർക്കാർ സത്യവാങ്മൂലം പരിഗണിച്ചുകൊണ്ടാണ് കോടതിയുടെ ഉത്തരവ്. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമില്ലാത്തവർക്കെതിരെ എടുത്ത നടപടി നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. പോപ്പുലർ ഫ്രണ്ട് ഹർത്താൽ അക്രമക്കേസിൽ പിടിച്ചെടുത്ത വസ്തുവകകളുടെ വിശദാംശങ്ങൾ അടങ്ങിയ സത്യവാങ്മൂലത്തിലാണ് ജപ്തി നടപടിയിൽ പിഴവ് പറ്റിയെന്ന് സർക്കാർ സമ്മതിച്ചത്. പി എഫ് ഐയുമായി ബന്ധമില്ലാത്തവരുടെ വസ്തുവകകളും ജപ്തി ചെയ്തവയിലുണ്ട്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ജപ്തി നടപടികൾ പൂർത്തിയാക്കിയത് കാരണമാണ് തെറ്റ് സംഭവിച്ചതെന്നും വിശദീകരിക്കുന്നു. പേരിലെയും സർവേ നമ്പറുകളിലെയും സാമ്യം മൂലമാണ് പിഴവ് സംഭവിച്ചത്. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമില്ലാത്തവർക്കെതിരെ എടുത്ത നടപടി നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയെന്നും സർക്കാർ അറിയിച്ചു. സത്യവാങ്മൂലം പരിഗണിച്ച കോടതി പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമില്ലാത്തവരെ ജപ്തി നടപടികളിൽ നിന്നും ഒഴിവാക്കാൻ ഉത്തരവിട്ടു. ഹർത്താൽ അക്രമക്കേസുകളിൽ നടപടികൾ നേരിട്ട പി എഫ് ഐയുമായി ബന്ധമില്ലാത്ത 18 പേരെ ഒഴിവാക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം. പിഴവ് പറ്റിയവരെ കുറിച്ചുള്ള വിശദാംശങ്ങൾ സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഹർത്താൽ അക്രമങ്ങളിലെ നഷ്ടം തിട്ടപ്പെടുത്താൻ നിയോഗിച്ച ക്ലെയിംസ് കമ്മീഷണർക്ക് ആവശ്യമായ സൌകര്യങ്ങൾ ഒരു മാസത്തിനകം ഒരുക്കണമെന്നും ജസ്റ്റിസുമാരായ പി കെ ശങ്കരൻ നമ്പ്യാരും സി പി മുഹമ്മദ് നിയാസും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. ഈരാറ്റുപേട്ടയിൽ പോപ്പുലർ ഫ്രണ്ട് ബന്ധത്തിൽ അറസ്റ്റിലായ എസ് ഡി പി ഐ കൌൺസിലറെ പിന്തുണച്ച യു ഡി എഫ്. 6 മാസത്തേക്കുള്ള അവധി അപേക്ഷയിലാണ് എസ് ഡി പി ഐയുടെ ആവശ്യത്തെ യു ഡി എഫ് പിന്തുണച്ചത്. അതേസമയം 3 മാസത്തെ അവധി നൽകാൻ സി പി എമ്മും പിന്തുണച്ചിരുന്നതായി കോൺഗ്രസ് ആരോപിച്ചു. 11-ാം വാർഡ് കൌൺസിലർ ഇ പി അൻസാരി കഴിഞ്ഞ സെപ്റ്റംബറിലാണ് റെയ്ഡിന് പിന്നാലെ ജയിലിലായത്. 6 മാസത്തേക്ക് അവധി വേണമെന്ന് നവംബറിൽ അൻസാരി ആവശ്യപ്പെട്ടു. ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ വെക്കാൻ കൌൺസിൽ യോഗം തീരുമാനിച്ചു. തീരുമാനം കൌൺസിലിന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിട്ടു. ഇതിനെ തുടർന്ന് ഇന്നലെ ചേർന്ന കൌൺസിൽ യോഗത്തിലാണ് എസ് ഡി പിയുടെ ആവശ്യം മുസ്ലിം ലീഗും കോൺഗ്രസും വെൽഫെയർ പാർട്ടി അടക്കമുള്ള അംഗങ്ങളും പിന്തുണച്ചത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സി പി എം പുറത്തുവിട്ടു. അതേസമയം അവധി അനുവദിച്ചിട്ടില്ല എന്നാണ് കോൺഗ്രസ് വിശദീകരണം. മുൻപ് ഇതേ ആവശ്യത്തെ സി പി എം പിന്തുണച്ചതായും കോൺഗ്രസ് ന്യായീകരിക്കുന്നു. സംഭവത്തെക്കുറിച്ച് പരിശോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കോട്ടയം ഡി സി സി അധ്യക്ഷൻ നാട്ടകം സുരേഷും വ്യക്തമാക്കി. ഞങ്ങളത് പരിശോധിക്കാം, ഞങ്ങൾ അറിയില്ല, ഇപ്പോഴാണ് അറിയുന്നത് എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കാം നഗരസഭയെ. അവിടെ എന്തായാലും ഈരാറ്റുപേട്ട നഗരസഭയിൽ എസ് ഡി പി ഐയുടെ പിന്തുണ ഒന്നും ഇല്ലാതെയാണ് അവിടെ യു ഡി എഫ് ഭരിക്കുന്നത്. ഇപ്പോൾ വരുന്ന വാർത്ത എന്താണെന്ന് നമുക്ക് അന്വേഷിക്കാം, പരിശോധിക്കാം. അതിനെ സംബന്ധിച്ച് ഉടൻ തന്നെ അന്വേഷണം നടത്തും. അങ്ങനെ എന്താ അത്, എന്താ സംഭവം എന്ന് ഉടനെ തന്നെ തിരക്കും. അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ട് അറിയില്ല. നേരത്തെ സി പി എം എസ് ഡി പി ഐ ബന്ധത്തിന്റെ പേരിൽ ഈരാറ്റുപേട്ട നഗരസഭയിൽ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അസൌകര്യത്തെ തുടർന്ന് യു ഡി എഫിലെ 2 അംഗങ്ങൾ ഇന്നലത്തെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. ന്യൂസ് 18 കോട്ടയം. 2 വർഷത്തിലേറെയായി ഉത്തർപ്രദേശിലെ ജയിലിൽ കഴിഞ്ഞ മലയാളി മാധ്യമ പ്രവർത്തകൻ സിദ്ദിഖ് കാപ്പൻ ജയിൽ മോചിതനായി. സുപ്രീംകോടതിയും അലഹബാദ് ഹൈക്കോടതിയും ജാമ്യം അനുവദിച്ചതോടെയാണ് ജയിൽ മോചനത്തിന് വഴിയൊരുങ്ങിയത്. തന്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന് മാധ്യമ പ്രവർത്തകരോടും പൊതുസമൂഹത്തിനോടും നന്ദി പറയുന്നുവെന്ന് സിദ്ദിഖ് കാപ്പൻ പറഞ്ഞു. 28 മഹീനെ നീതി പൂർണ്ണമായും ലഭിച്ചില്ലെന്നായിരുന്നു ജയിൽ മോചിതനായ ശേഷം സിദ്ദിഖ് കാപ്പന്റെ ആദ്യ പ്രതികരണം. തനിക്കൊപ്പമുള്ള നിരപരാധികൾ പലരും ജയിലിലാണ്. യു എ പി എം ബഹുത് ലോക് 5 സാൽ 10 സാൽ ജയിൽ കാട്ട് രാ ഹം 28 മന്ത് മേ ബാഹർ ആകയാ ഏ മീഡിയ ഹമാരാ മീഡിയ ഫ്രാറ്റേണിറ്റി കാ ഏക് നതീജ ഹേ. ലക്നൌവിലെ ജില്ലാ ജയിലിൽ കഴിയുകയായിരുന്ന സിദ്ദിഖ് കാപ്പന് യു പി പോലീസും ഇഡിയും ചുമത്തിയ കേസുകളിൽ ജാമ്യം ലഭിച്ചിരുന്നു. ക്രിസ്മസ് അവധിക്ക് മുമ്പ് ഇ ഡി കേസിൽ ജാമ്യം ലഭിച്ചിരുന്നെങ്കിലും നടപടിക്രമം നീണ്ടുപോയതാണ് മോചനം വൈകിപ്പിച്ചത്. ദളിത് പെൺകുട്ടി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട യു പിയിലെ ഹാദ്രസിലേക്കുള്ള യാത്രക്കിടെ 2020 ഒക്ടോബറിലാണ് സിദ്ദിഖ് കാപ്പൻ അറസ്റ്റിലായത്. പോപ്പുലർ ഫ്രണ്ടുമായി കാപ്പന് ബന്ധമുണ്ടെന്നും കാപ്പന്റെ അക്കൌണ്ടിലെത്തിയ പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കാനായില്ലെന്നുമായിരുന്നു ഇഡിയുടെ വാദം. ഡൽഹിക്ക് മടങ്ങിയ സിദ്ദിഖ് കാപ്പൻ 6 ആഴ്ചകൾക്ക് ശേഷമാകും കേരളത്തിലെത്തുക. ന്യൂസ് 18 ഡൽഹി.
കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകരെ ദേശീയ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്തെന്ന വാർത്തയെക്കുറിച്ച് മാധ്യമങ്ങൾ തന്നെ കണ്ടെത്തട്ടെ എന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. അതാരൊക്കെയാണെന്ന് താൻ പറയുന്നില്ല, മാധ്യമങ്ങൾ തന്നെ അക്കാര്യം കണ്ടെത്തണം. സിദ്ധിക്കാപ്പൻ പുറത്തിറങ്ങിയതിന്റെ സന്തോഷത്തിലിരിക്കുമ്പോൾ ആരാണ് ഇനി അകത്തേക്ക് പോകുന്നതെന്ന് ആലോചിക്കണമെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. അല്ല, നിങ്ങളെ വലിയ വിദഗ്ധന്മാരാണല്ലോ, എല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ച് നിങ്ങളെ ടോർച്ച് ലൈറ്റ് പോവാത്ത സ്ഥലങ്ങളില്ലല്ലോ. എന്താ ഈ ആരാണ് ഈ ആറ് പേര് ഒന്ന് പറയോ? അല്ല, അത് ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, ചോദ്യം ചെയ്തത് ഏതൊക്കെ മാധ്യമങ്ങളിലെ ആളെയാണെന്ന് അറിയാം. ആ മാധ്യമ സ്ഥാപനങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ നിങ്ങളുടെ ഒരു മാധ്യമ സ്ഥാപനത്തിലുള്ള ഒരാളെ ചോദ്യം ചെയ്താലേ നിങ്ങൾ അറിയില്ലേ? നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്നില്ല, നിങ്ങൾ ആറുപേർക്കെങ്കിലും അറിയാലോ. നിങ്ങളിപ്പോ കാപ്പൻ ഇറങ്ങിയാലും വലിയ സന്തോഷത്തിലാണല്ലോ. എന്റെ പേടി ഇനി കാപ്പന് പകരം ഇവിടുന്ന് വേറെ ആള് കയറുമെന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ആരാണെന്ന് പറയേ. എനിക്ക് ഞാനിതൊന്നും അന്വേഷിച്ച് നടക്കുന്ന ആളല്ല. ആരാണ് നിങ്ങളിൽ ചാരന്മാരുള്ളത് നിങ്ങൾ അന്വേഷിച്ച് പറയണം, നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് വലിയ അപകടം. ഡെസ്കിലിരുന്ന് ഈ പണി ചെയ്യുന്നവരെ ആദ്യം പിടിക്കുന്നത് നിങ്ങളുടെ റിപ്പോർട്ടർമാരെയായിരിക്കും, മനസ്സിലായില്ലേ? ഞങ്ങളെ പിടിക്കാൻ വരുന്നതിന് പകരം ആദ്യം പിടിക്കാൻ വരുന്നത് നിങ്ങളെ തന്നെയായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ സുരക്ഷിതത്വം നിങ്ങൾ എപ്പോഴും ഉറപ്പു വരുത്തുക. നിങ്ങളെ കൂടെയുള്ളവരാരൊക്കെയോ തീവ്രവാദികളെ കൂടെ പ്രവർത്തിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് ആരാണ്, അവരെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് നന്നായി മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോ വേറെ ഒന്നും പറയാൻ ഉദ്ദേശിച്ചു. കേന്ദ്ര ഏജൻസി ഞങ്ങളോട് വെച്ചിട്ടല്ലോ അന്വേഷിക്കുന്നത്. പി വി അൻവർ എംഎൽഎക്ക് വീണ്ടും തിരിച്ചടി. കക്കാടംപോയിൽ പി വി ആർ റിസോർട്ടിലെ തടയണകളും പൊളിക്കണം. ഒരു മാസത്തിനകം തടയണകൾ പൊളിച്ചു നീക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇത് സംബന്ധിച്ച അപ്പീലുകൾ കോടതി തള്ളി. അനധികൃത തടയണ നിർമ്മാണം പുറത്തുവിട്ടത് ന്യൂസ് 18 ആണ്. വിനേഷ് കുമാർ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനേഷ്, വീണ്ടും തിരിച്ചടിയാണ് പി വി അൻവർ എംഎൽഎക്ക്. എന്തൊക്കെ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകൊണ്ടാണ് അപ്പീൽ കോടതി തള്ളിയത്? രേണുക, പി വി അൻവർ എംഎൽഎക്ക് വീണ്ടും ഒരു തിരിച്ചടി കൂടി വന്നിരിക്കുന്നു. നമുക്ക് 2018 ന്യൂസ് 18 ആണ് ഈ പി വി ആർ നാച്ചുറൽ റിസോർട്ട് അനധികൃതമായാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന തടയണകളും അനധികൃതമാണെന്നുള്ള വാർത്ത പുറത്തുവിടുന്നത്. ഇതിനുശേഷമാണ് ഇത് പ്രദേശവാസികളും ഒപ്പം തന്നെ പരിസ്ഥിതി പ്രവർത്തകരും ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഈ ഹൈക്കോടതി 2022 ഒക്ടോബർ 26 ജസ്റ്റിസ് വി ജി അരുണിന്റെ സിംഗിൾ ബെഞ്ചാണ് ഇത് സംബന്ധിച്ചുകൊണ്ട് ഈ തടയണ ഒരു മാസത്തിനകം പൊളിച്ചു നീക്കണമെന്ന ഉത്തരവിടുന്നത്. എന്നാൽ ഈ ഉത്തരവിനെ സ്റ്റേ വാങ്ങിയിരുന്നു, പിന്നീട് ഈ ഹർജി നൽകിയിരുന്നു. അതായത് ഇത് സ്റ്റേ ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയിരുന്നു പി വി അൻവറിന്റെ. അതുപോലെ തന്നെ ഈ പി വി ആർ നാച്ചുറൽ റിസോർട്ട് നടത്തുന്ന ഉടമ, അതായത് ഈ അൻവറിന്റെ സുഹൃത്തായ ആളാണ് ഇത് സംബന്ധിച്ചുള്ള ഹർജി നൽകിയത്. എന്നാൽ ഈ ഹർജി തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി ഇത് ഒരു മാസത്തിനകം പൊളിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും പി വി അൻവറിന്റെ കക്കാടംപൊയിലെ വാട്ടർ തീം പാർക്കും അതിനുശേഷം ചീങ്കണ്ണിപ്പാലിയിലെ തടയണയ്ക്ക് ശേഷം ഇപ്പോൾ പി വി ആർ നാച്ചുറൽ റിസോർട്ടിൽ കൂടി പി വി അൻവറിന് കൈ പൊള്ളിയിരിക്കുന്നു എന്നാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും ഏകദേശം 5 വർഷം കാലം നീണ്ട പോരാട്ടം, അതായത് പരിസ്ഥിതി സംഘടനകളും അതുപോലെ തന്നെ പ്രദേശവാസികളും നടത്തിയ പോരാട്ടത്തിനൊടുവിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഒരു മാസത്തിനകം ഇത് പൊളിച്ചു നീക്കണമെന്ന് ഉത്തരവിട്ടിട്ടുള്ളത്. നമുക്കറിയാം കഴിഞ്ഞ ഒക്ടോബറിൽ ഇത് സംബന്ധിച്ച് ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പൊളിച്ചു നീക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. കൂടരഞ്ഞി പഞ്ചായത്ത് പി വി അൻവർ സ്വന്തം നിലയ്ക്ക് ഇത് പൊളിച്ചു നീക്കിയില്ലെങ്കിൽ കൂടരഞ്ഞി പഞ്ചായത്ത് ഇത് പൊളിച്ചു നീക്കണം. ഒപ്പം തന്നെ ഇതിന് പൊളിച്ചു നീക്കുന്നതിന് ആവശ്യമായ ചിലവുകൾ അൻവറിൽ നിന്ന് ഈടാക്കണമെന്നും അന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഇതിനെതിരെയാണ് അൻവർ ഹർജി നൽകിയത്, അതായത് അൻവറിന്റെ സുഹൃത്ത് ഹർജി നൽകിയത്. അതാണ് ഇപ്പോൾ തള്ളിക്കൊണ്ട് ഈ അപ്പീലാണ് ഇപ്പോൾ തള്ളിക്കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അവന്റെ ഗർഭം 8-ാം മാസം, അവൾ കാതോർക്കുന്നു കുഞ്ഞിന്റെ ഹൃദയമിടിപ്പിനായി. സിയയും സഹദുമാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. ആദ്യമായി ട്രാൻസ്മെൻ ഗർഭം ധരിച്ചിരിക്കുന്നു. അതെങ്ങനെ സാധ്യമായി എന്ന് പങ്കാളി സിയ പറയും. പിന്നിട്ട വഴികളെക്കുറിച്ച് സഹദും മനസ്സ് തുറക്കുകയാണ് ഇരുവരും. കോഴിക്കോട് നിന്ന് നമ്മൾക്കൊപ്പം തത്സമയം ചേരുന്നു. രണ്ടുപേർക്കും സ്വാഗതം. സിയ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച ഈ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. ഇങ്ങനെ ഒരു സ്വീകാര്യത പ്രതീക്ഷിച്ചിരുന്നു?
ഇത്രയും വലുതായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും കാരണം ഇന്ത്യയിലെ ഫസ്റ്റ് ട്രാൻസ്മെൻ പ്രഗ്നൻസി ആണല്ലോ, എന്തായാലും ഓഡിയൻസ് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി അംഗീകരിക്കും എന്നുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും തരത്തിലെ ഈ ഒരു വലിയ തരത്തിലുള്ള ഒരു ആക്സെപ്റ്റൻസ് നമുക്ക് കിട്ടുമെന്ന് നമ്മളൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. വളരെയധികം സന്തോഷം ആളുകളുടെ ഈ ഒരു സ്നേഹത്തിനും നമ്മളോടൊപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനും വളരെയധികം സന്തോഷം എല്ലാവരോടും. വലിയൊരു സ്വപ്നമാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ഇനി ഒരു മാസത്തെ കാത്തിരിപ്പാണ്. ഈ കടന്നുപോയ സമയം നിങ്ങൾ വലിയൊരു സ്വപ്നത്തിന് വേണ്ടിയുള്ള സ്വപ്നത്തിന് പുറകെ ആയിരുന്നു, അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു. അതിൻ്റെ പരിശ്രമങ്ങൾ, ചികിത്സ തുടങ്ങിയത് അതൊന്ന് വിശദീകരിക്കാമോ? അത് ചികിത്സ തുടങ്ങിയത് ഏകദേശം ഒരു 1.5 വർഷത്തോളമായി നമ്മൾ ഈ ഒരു ഇതിൻ്റെ പുറകിലായിരുന്നു. ഏകദേശം 1.5 വർഷം എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ വലിയൊരു കടമ്പ തന്നെയായിരുന്നു ഈ 1.5 വർഷം. നമ്മൾ ഒരു ഇങ്ങനെ ഇതിനു മുന്നേ നമ്മൾ അഡോപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോഴും അതും നമുക്ക് വിലങ്ങലടിയായിട്ട് കിടക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു ട്രാൻസ്മെൻ ഇവനെ കൊണ്ടൊരു പ്രസവം എങ്ങനെ പ്രഗ്നൻസി അതെങ്ങനെ ആളുകൾ സൊസൈറ്റി എങ്ങനെ എടുക്കും എന്നൊക്കെ നമുക്ക് പേടിയുണ്ടായിരുന്നു. എങ്കിലും നമ്മൾ രണ്ടുപേരും എനിക്കൊരു അമ്മയാവണം അല്ലെങ്കിൽ അവനെ ഒരു അച്ഛനാവണം എന്നുള്ള അവൻ്റെയും എൻ്റെയും ഒരു ഇത്രയും കാലത്ത് ഞങ്ങൾ ഞാനൊരു സ്ത്രീ എന്ന സ്വപ്നം എന്നിൽ ഉണ്ടായ കാലം അത്രയും അവനിലൊരു പുരുഷൻ എന്ന സ്വപ്നം ഉണ്ടായ കാലം അത്രയും ഉണ്ടായ ഒരു കാര്യമായതുകൊണ്ട് തന്നെ അവനും ഇതിന് എൻ്റെ കൂടെ നിന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷം. നമ്മൾ പോസിറ്റീവ് ആയ സമയത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് ഒരു 3-3.5 മാസത്തോളം ഇവന് ഭയങ്കര വോമിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സമയം നമ്മൾ 1 ദിവസം 2-3 പ്രാവശ്യം വരെ ട്രിപ്പിട്ട് കിടക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിയ ഇതുണ്ട്. ഒത്തിരി മരുന്ന് ഒത്തിരി പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോവുകയും ഡോക്ടറെ കാണുകയും ചെയ്യേണ്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഇപ്പോൾ കൊച്ചിന് ഒരു കുഴപ്പമില്ല, ഹെൽത്തിയാണ്, ആളും ഓക്കെയാണ്, എൻ്റെ പാർട്ട്ണർ ഓക്കെയാണ് എന്നറിയുമ്പം എന്തായാലും ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. ആ ബേബി കയ്യിലോട്ട് വരുന്ന ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ രണ്ടുപേരും. സിയ, ഈ ചികിത്സയെ കുറിച്ച് പറയുമ്പോൾ IVF ആയിരുന്നില്ല അല്ലേ? സിയ, ഈ ചികിത്സാ രീതി അത് IVFലൂടെ ആയിരുന്നില്ല സാധാ? അതെ, IVFലൂടെയാണോ ഈ പ്രഗ്നൻസി സാധ്യമായത്? ഓക്കെ. സഹദ്, സഹദിന്റെ സ്വത്തും ആണ്ടേതാണ് എന്ന് തിരിച്ചറിഞ്ഞ അതിന്റെ യാത്രയിലായിരുന്നു ഇവിടെ ഇപ്പോൾ പങ്കാളിക്ക് വേണ്ടി ആണ് ഗർഭം ധരിക്കാൻ തയ്യാറായത്. ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താ? പങ്കാളിക്ക് വേണ്ടിയിട്ടും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, അഭിമാനമുള്ള ഒരു നിമിഷമാണ്. പിന്നെ അച്ഛനാവാൻ പോകുന്നുള്ളൊരു സന്തോഷമുണ്ട്. പാർട്ട്ണറിന് വേണ്ടിയിട്ടല്ല, നമ്മളുടെ കൊച്ച് എന്നുള്ളൊരു രീതിയിൽ സന്തോഷം ഒത്തിരി. മാനസികാവസ്ഥയൊക്കെ ഇപ്പോൾ എങ്ങനെയാണ്? ശാരീരികാവസ്ഥ നടക്കാമെന്നുള്ളൊരു ആഗ്രഹം. കുഴപ്പമില്ല, ഇപ്പം ബെറ്റർ തന്നെയാണ്. നല്ല രീതിയിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും നല്ല കോൺഫിഡൻ്റ് ആണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വോമിറ്റിംഗിൻ്റെ ഒക്കെ ഇഷ്യൂസ് ആദ്യ മാസങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, അത് പൂർണ്ണമായും മാറിയോ? ഇഷ്യൂസ് ഒരു 4 മാസത്തോളം ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു. പിന്നെ ഇപ്പം ഓക്കെയാണ്. ഇപ്പം ബോഡി കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പിന്നെ പെയിൻ ഉണ്ടല്ലോ, ഓൾമോസ്റ്റ് പെയിനാണ്. ഉറങ്ങാനുള്ള ബുദ്ധിമുട്ടും അങ്ങോട്ടും തിരിയാൻ പറ്റില്ല, ഇങ്ങോട്ടും തിരിയാൻ പറ്റത്തില്ല, ഇരുന്നിട്ടുള്ളൊരു ഉറക്കമാണ് ഇപ്പോൾ. ഈ വോമിറ്റിംഗ് ഒക്കെ പൂർണ്ണമായും അവസാനിച്ചു. മറ്റ് ഏതെങ്കിലും ശാരീരിക അസ്വസ്ഥതകളോ പ്രശ്നങ്ങളോ ഉണ്ടോ? ഷുഗറുണ്ട്. ഷുഗർ ആദ്യമേ ഒരു പേടിയായിരുന്നു. ഷുഗർ കൊടുക്കഴിഞ്ഞ ഇപ്പം നോർമലാണ്, കുഴപ്പമില്ല. ഒന്നും വരാതിരിക്കട്ടെ എനിക്കും എന്റെ കുഞ്ഞിനും. സാധാരണ ഉള്ളവരുടെ പോലെ തന്നെയാണോ നിങ്ങൾക്കും ഇടയ്ക്ക് പോയി ടെസ്റ്റിംഗ് അങ്ങനെയാണോ, അതോ എപ്പോഴൊക്കെയാണ് ഡോക്ടറെ കാണുക, കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക? എത്ര ഇടവേളകളിൽ ഡോക്ടറെ കാണും? തിങ്കളാഴ്ച ഒപ്പിയാണ്.
അപ്പം നമ്മള് ആ ഡേറ്റിന് ആ രണ്ടാഴ്ച കൂടുമ്പം പോയി കാണലുണ്ട്. ഇപ്പം എല്ലാ ആഴ്ചയിലും പോകലുണ്ട്. ഇപ്പം ആഴ്ചകളിലാണ് കാണിക്കുന്നത് ഡോക്ടറിനെ. ഡേറ്റ് അടുത്ത ആവാറായല്ലോ. ഓക്കെ, സഹദ്, സഹദിന്റെ സ്വത്വം ഒരു സ്ത്രീയുടേത് ഒരു പുരുഷന്റേതാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്കുള്ള മാറ്റത്തിലായിരുന്നുവല്ലോ. അതിന് പകുതി ചികിത്സ പൂർത്തിയാക്കി ബ്രസ്റ്റൊക്കെ റിമൂവ് ചെയ്ത് അതിനുശേഷം ഉള്ള ചികിത്സകൾ നടക്കാൻ പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നത് അല്ലേ? ഇപ്പോൾ മനസ്സിലാകുന്നത് പ്രഗ്നൻസിക്ക് ശേഷം, പ്രസവത്തിന് ശേഷം കുട്ടിക്ക് മുലയൂട്ടുന്നതിനൊക്കെ മറ്റ് സംവിധാനങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ഒക്കെ ചേർന്ന് ഒരുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആ മുൻപ് നടന്നുപോയ ശസ്ത്രക്രിയ അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ എനിക്കിപ്പോൾ ബ്രസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ കുഞ്ഞിന് മുലയൂട്ടാമായിരുന്നു എന്നുള്ളൊരു ചിന്തയുണ്ട് മനസ്സിൽ. പക്ഷേ ഞാൻ ചിന്തിക്കുന്നില്ലല്ലോ ഞാനിങ്ങനെ ഒരു ഡിസിഷൻ എടുക്കും ലൈഫിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ആകുമെന്ന് ഞാൻ ലൈഫിൽ തീരുമാനിച്ചിട്ടില്ലല്ലോ. അപ്പം എനിക്കിങ്ങനെ ഒരു പാർട്ട്ണറിനെ കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ഈ ഡിസിഷൻ എടുത്തത്. ഇപ്പോൾ ബ്രസ്റ്റ് റിമൂവ് ചെയ്ത ആ ഓപ്പറേഷൻ ഉണ്ടായിരുന്നില്ല എങ്കിൽ കുട്ടിക്ക് മുലയൂട്ടാനും സാധ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ അല്ലേ? തീർച്ചയായിട്ടും. അത് അതോർക്കുമ്പോൾ വിഷമമുണ്ടോ? എങ്ങനെ പറയാന്ന് അറിയത്തില്ല. എന്താ പറയാ, നമുക്കിപ്പം അതിനെ വേറൊരു സൊല്യൂഷൻ കാണേണ്ട ഒരു അവസ്ഥയാണല്ലോ. അപ്പൊ ഉണ്ടാവുന്നൊരു ബുദ്ധിമുട്ട്, കാരണം അവന് അവന്റെ ലൈഫില് ചിന്തിക്കാത്തൊരു കാര്യമാണ്. ഐ മീൻ അവന് ബ്രസ്റ്റ് റിമൂവൽ ചെയ്യുന്നത് പോലും അവന് കമ്മ്യൂണിറ്റിയിലോട്ട് കമ്മൗട്ട് ആവുന്ന സമയത്ത് അവനൊരു ട്രാൻസ് മെൻസായിട്ടോ അല്ലെങ്കിൽ ഒരു ട്രാൻസ് വുമൺസോ അല്ലെങ്കിൽ അങ്ങനെ ട്രാൻസ് കമ്മ്യൂണിറ്റി ആയിട്ടോ അവന് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. അവൻ അവൻ്റെ സ്വയം ഇഷ്ടത്തിന് ആരുടെയും അഭിപ്രായം കേൾക്കാതെ അവൻ ഒറ്റയ്ക്ക് പോയിട്ടാണ് സർജറിയും കാര്യങ്ങളും ചെയ്തതും വീട്ടുകാരൊന്നും അറിയാതെ ഒറ്റയ്ക്ക് പോയിട്ടാണ് അവൻ ചെയ്തതും കാര്യങ്ങളൊക്കെ ആയത്. അപ്പൊ അവൻ ചിന്തിക്കുന്നില്ലല്ലോ അവൻ ഒരു മെയിലായിട്ട് നടക്കണമെന്നല്ല ആഗ്രഹിക്കുന്നത്. ആ സമയത്ത് അവൻ ഓർത്തില്ല. ഇപ്പോ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അതിന് വേറൊരു സൊല്യൂഷൻ കാണണ്ട എന്ന് മാത്രമായിരുന്നു. അല്ലാതെ ഒരിക്കലും അത് പോയതുകൊണ്ട് നമുക്ക് സങ്കടമാണെന്നോ അല്ലെങ്കിൽ അതിന് സന്തോഷമാണെന്നോ എന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം ഒരാളുടെ ഐഡന്റിറ്റി അല്ലേ, ഒരിക്കലും അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. സിയുടെ ആ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ അതിൽ ഉണ്ട്, പാർട്ണർ താങ്കൾക്ക് വേണ്ടി, താങ്കളുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി എത്രമാത്രം ശ്രമിക്കുന്നു എന്നുള്ളത്. അതിലെ എല്ലാ സ്നേഹവും നിറഞ്ഞ ഒരു കുറിപ്പായിരുന്നു അത്. എപ്പോഴാണ് സിയയുടെ അമ്മയാകണം എന്ന ആഗ്രഹം, അതിനുവേണ്ടി ഇങ്ങനെയൊരു മാർഗം തിരഞ്ഞെടുക്കാമെന്ന് നിങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിക്കുന്ന ആ നിമിഷം അതെപ്പോഴായിരുന്നു? അത് എപ്പോഴായിരുന്നു ചോദിച്ചു കഴിഞ്ഞാല്, നമ്മളിപ്പം എനിക്ക് അമ്മയാവണം അല്ലെങ്കിൽ എനിക്കൊരു കൊച്ചിനെ തലോലിക്കണം എന്നുള്ള ആഗ്രഹം സാധാരണ ഏത് ട്രാൻസ് വുമൺസിനും ഉള്ള പോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു. ഒരു കാലം മുതലേ എനിക്കൊരു അമ്മയാവണം അല്ലെങ്കിൽ ഒരു കൊച്ചിനെ എനിക്ക് വേണം. അത് ഒരിക്കലും എത്ര സർജറികൾ ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര ശാസ്ത്രം വളർന്നെന്ന് പറഞ്ഞാലും എനിക്ക് ഒരു ട്രാൻസ് വുമൺ എൻ്റെ കാര്യത്തിൽ എനിക്കത് എത്രത്തോളം പോസിറ്റീവ് ആവും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ ശരീരം എത്രത്തോളം അതിന് വില്ലിങ് ആവുമെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമുക്കൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അഡോപ്ഷൻ ആയിരുന്നു. ആ അഡോപ്ഷനും ഞങ്ങൾ ട്രൈ ചെയ്തു, പക്ഷേ ട്രാൻസിന് അത് പോസിബിൾ അല്ല, അല്ലെങ്കിൽ ലീഗലി അതിന് ഒത്തിരി ഫോർമാലിറ്റീസ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പം വളർന്നു വരുന്ന സമയത്ത് ആ കൊച്ചിനോട് നമ്മൾ ഓപ്പൺ ആയിട്ട് പറയണം അതിൻ്റെ റിയൽ അച്ഛൻ ആരാണ് അല്ലെങ്കിൽ അമ്മ ആരാണ്. അത് പറയുന്ന സമയത്ത് കൊച്ചിന് നമുക്ക് നമ്മളോട് ഒരു അകൽച്ചയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഫീലിങ്സ് ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ ആ സ്നേഹത്തിന് എന്തെങ്കിലും ഒരു കോട്ടം വന്നു കഴിഞ്ഞാൽ നമുക്കും വിഷമമാവും ആ കൊച്ചിനും വിഷമമാവും.
അപ്പം ഒക്കെ പ്രശ്നങ്ങളല്ലേ. അപ്പം പിന്നെ എൻ്റെ പാർട്ട്ണറാണ് എൻ്റെ കൂടെ ഉള്ളത്. ആള് എന്തായാലും യൂട്രസ് റിമൂവ് ചെയ്യാനുള്ള ഒരു സർജറിയുടെ അങ്ങനെ തോട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മൾ എൻ്റെ അതിൽ ഏറ്റവും കൂടുതൽ പങ്ക് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ആയിട്ടുള്ള ആളുണ്ട്. അവർക്കും അവളുടെ പാർട്ട്ണർക്കും കൂടുതൽ പങ്കുണ്ട്. കാരണം ഒത്തിരി ട്രാൻസ് ആയിട്ട് ഐഡൻറ്റിറ്റിയിൽ ഒത്തിരി പേര് ജീവിക്കുന്നു ഇവിടെ. ഒത്തിരി പേര് ഇങ്ങനെ ഓരോ വർക്ക് ചെയ്ത് ജീവിക്കുന്നു. അതേപോലെ എത്രയോ പേര് ട്രാൻസ് ഓരോ ദിവസം ഇങ്ങനെ ആത്മഹത്യ ചെയ്ത് മരിച്ചു പോകുന്നു. അപ്പം നമ്മുടേതായിട്ടൊരു വ്യക്തിമുദ്ര അല്ലെങ്കിൽ നമ്മുടേതായ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ ഇവിടെ ഉണ്ടാക്കേണ്ട, അല്ലെങ്കിൽ നമുക്കൊരു തലമുറ വേണ്ടേ എന്നുള്ള രീതിയിലാണ് ഞങ്ങളൊരു കുഞ്ഞ് വേണമെന്നുള്ള ചിന്തയിലോട്ടത്തിന്. അപ്പോൾ അതെന്തായാലും ഇപ്പോൾ സഹജിലൂടെ പോസിബിൾ ആണെന്ന് മനസ്സിലായ സ്ഥിതിക്കാണ് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതും ആ ഒരു ബാക്കിയുള്ള പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. തീർച്ചയായും ഈ ഡോക്ടർമാരെ ആദ്യം കണ്ട് ഇങ്ങനെ ഒരു ആഗ്രഹം പറയുമ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു, എന്തായിരുന്നു മറുപടി, എത്ര നാൾ നീണ്ടു ആ പ്രോസസ്? അത് ഡോക്ടേഴ്സും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഡോക്ടേഴ്സ് അല്ല ഡോക്ടറും ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം ഇന്ത്യയിൽ ആരും ഇങ്ങനെ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഒരു ട്രാൻസ്മിറ്റ് പ്രഗ്നൻസി. അപ്പം ഡോക്ടറും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ആൾ നമുക്ക് ഭയങ്കര ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു തരുന്നതും ഇന്നതാണ് ചെയ്യേണ്ടത് ഇന്ന കാര്യങ്ങളാണ് അത് അതിൻ്റെതായ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതും ആളായിരുന്നു. അതേപോലെ നമ്മൾ രണ്ടുപേരും ഹോർമോൺസ് എടുക്കുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ നമ്മളിപ്പം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാനും ഹോർമോൺ എടുക്കുന്നു, അവനും ഹോർമോൺ എടുക്കുന്നു. അപ്പം ഇനി ബേബിക്ക് എന്തെങ്കിലും വൈകല്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുമോ? അതേപോലെ ആൾ ബ്രസ്റ്റ് റിമൂവൽ കഴിഞ്ഞ ആളാണ്. അപ്പം ബ്രസ്റ്റ് റിമൂവൽ ചെയ്ത ഡോക്ടേഴ്സ് എവിടെയൊക്കെയാണ് മുറിച്ച് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ ഞരമ്പുകളാണ് മുറിച്ച് വെച്ചിരിക്കുന്നതെന്ന് ഡോക്ടർക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു ഫുൾ ബോഡി ചെക്കപ്പും അതേപോലെ തന്നെ നമ്മൾ ഒരു വർഷത്തോളം നീണ്ട് ഒരു ഹോർമോൺ നിർത്തി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. തീർച്ചയായും ഡോക്ടറെ കണ്ടു, ഡോക്ടറിൽ നിന്നൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടി. അതിനപ്പുറം നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ നിന്ന്, നിങ്ങളുടെ ഏറ്റവും അടുത്ത വ്യക്തികളിൽ നിന്ന് ആരിൽ നിന്നൊക്കെ സപ്പോർട്ട് ലഭിച്ചു? അതൊക്കെ എത്രമാത്രം നിർണായകമായി ഈ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നത്? നമ്മൾ ഒരിക്കലും ആരോടും നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈവൻ ട്രാൻസ് കമ്മ്യൂണിറ്റി ആയാലും ആരോടായാലും നമ്മൾ ഇത് അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. വളരെ ചുരുക്കം പേർക്ക് മാത്രമായിരുന്നു അറിയുന്നുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ഫോട്ടോഷൂട്ട്, ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് വൈറലായപ്പോഴാണ് ഒരുവിധം ആൾക്കാരൊക്കെ അറിയുന്നത് തന്നെ. അപ്പം ഈ അറിഞ്ഞ ആൾക്കാരെ നമുക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ, ആളെ തന്നെയാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. കാരണം അവർ എൻ്റെ നൃത്ത അധ്യാപകൻ, എൻ്റെ ഗുരു, എല്ലാവരും സപ്പോർട്ടീവ് ആയിരുന്നു ഞങ്ങൾക്ക്. കാരണം എന്നേക്കാൾ ഇവനെ എല്ലാവരും ഭയങ്കരമായിട്ട് കെയർ ചെയ്യുമായിരുന്നു അന്ന്. അപ്പം ഓലോടൊക്കെയാണ് ഒത്തിരി നന്ദി പറയാനുള്ളത്. കാരണം നമുക്ക് ഇന്ന് ഇങ്ങനെ ഒരു നിലയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ പൂർണ്ണ സപ്പോർട്ടും പിന്തുണയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും സ്വത്തും തിരിച്ചറിയാനും മുന്നോട്ട് പോകാനും ഒക്കെ കഴിഞ്ഞതിൽ രണ്ട് ട്രാൻസ് വ്യക്തികളുടെ വലിയ സ്വാധീനമുണ്ടായിരുന്നു ഇല്ലേ, ദീപാറാണിയും അശുദയും? തീർച്ചയായിട്ടും. നിങ്ങളുടെ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിന് പിന്നിലും അത്തരം പിന്തുണയാണോ? ഇല്ല, അതിൽ അവരുടെ പിന്തുണയല്ല. നമ്മള് ഈ ഒരു പ്രോസസ്സിങ്ങും കാര്യങ്ങളൊന്നും നമ്മൾ അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഒത്തിരി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അവരെടുത്ത് പോലും പറയണത്. കാരണം ഏകദേശം 2 മന്ത് കെയറിങ് ആയി ആൾ ഓക്കെയാണ്. നമ്മൾ ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞ ശേഷമാണ് ഞാൻ എൻ്റെ മമ്മീടെ അടുത്ത്, ദീപാറാണിൻ്റെ അടുത്ത് പോലും ഞങ്ങൾ പറയണത്. കാരണം ഇത് ഒരു ഉറപ്പില്ലാണ്ട് ഒന്നും നമുക്ക് ആരുടെടുത്തും പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ നമ്മൾ പാളി പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വിഷമം എല്ലാവരും സഹിക്കേണ്ട. അതിനേക്കാളും നല്ലത് ഞങ്ങൾ സഹിക്കുന്നതല്ലേന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആരുടെടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ ആയി. ഞങ്ങൾ ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞ സമയത്താണ് എൻ്റെ മമ്മീടെ അടുത്ത് പോലും ഞങ്ങൾ പറയുന്നത് ഈ കാര്യം, ഇങ്ങനെ ഓപ്പണായിട്ട് പറയുന്നതും ഇങ്ങനെ ഓക്കെയാണ് എന്നുള്ളത് പറയുന്നതും അങ്ങനെയാണ്, ഫസ്റ്റ് സ്കാനിങ്ങിന് ശേഷമാണ്. സിയ, ഇപ്പോൾ ഈ പ്രഗ്നൻസി പീരീഡ് ഒരുപാട് കെയർ ഒക്കെ ലഭിക്കേണ്ടുന്ന നൽകേണ്ടുന്ന ഒരവസ്ഥയാണല്ലോ, അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് ആരുടെയെങ്കിലും സഹായം കിട്ടുന്നുണ്ടോ? എന്താണ് സിയ പ്രത്യേക പരിചരണം, സഹദിന് നൽകുന്ന പരിചരണം എങ്ങനെയാണ്? നിങ്ങൾ രണ്ടുപേരും ഹോർമോൺ ചികിത്സകൾ നടത്തി വരികയാണ്, ശസ്ത്രക്രിയകൾ കഴിഞ്ഞ വ്യക്തികളാണ്. ആ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും പ്രത്യേക കെയർ, സാധാരണ ഗർഭകാലത്തുള്ളതിനേക്കാൾ കൂടുതലായ എന്തെങ്കിലും കെയറിങ് ആവശ്യമായി വരുന്നുണ്ടോ? കെയറിങ് കൂടുതലായിട്ട് ആവശ്യം എന്ന് പറഞ്ഞാൽ
ആൾക്ക് ഷുഗറുള്ള കാരണം ഫുഡിന്റെ കാര്യത്തില് വലിയ ഇതായിരുന്നു. അതൊരു ചിട്ടയിലുള്ള ഫുഡ് തന്നെ കൊടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ തന്നെയാണ് അത് കൺട്രോൾ ചെയ്ത് ഇപ്പൊ കുറച്ചിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. പിന്നെ ആക്ച്വലി ഇവൻ ഇപ്പോൾ ജോബിനും കാര്യങ്ങൾക്കൊന്നും പോകുന്നില്ല. ഒന്ന് ഒരു വർഷത്തോളമായി നമ്മളിത് കരിയിങ് ആണെന്ന് അറിഞ്ഞ കാല ആ ഒരു സമയത്ത് തൊട്ട് അവന് ജോലിക്കൊന്നും പോകുന്നില്ല. അതേപോലെ ഞാൻ ഡാൻസ് പഠിപ്പിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പം എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായവും അവന് വേണമെന്ന് പറയുന്നു. അതായത് ഇപ്പം ഒരു ഗർഭകാലത്ത് ഇപ്പം സാധാ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പോലെ ഇന്ന ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഇന്ന ഒരു സാധനത്തിനോട് ആഗ്രഹം കാണും. അതുപോലെ ഇവനും ഉണ്ടായിരുന്നു, അങ്ങനത്തെ ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ സാധിച്ചു കൊടുത്തു. പിന്നെ എൻ്റെ സിസ്റ്ററുടെ സഹായം ഉണ്ടായിരുന്നു, അവരുടെ വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു, എൻ്റെ മമ്മിയുടെ സപ്പോർട്ട് എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഇല്ലാതെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഇവിടെ എത്തി നിൽക്കുന്നു. ഇനിയിപ്പം ആഫ്റ്റർ കെയർ ആണ് നമ്മളെ ഇനിയുള്ള ഒരു ആഫ്റ്റർ. നമ്മളിപ്പം ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തായാലും ഒത്തിരി ചെലവുകളുണ്ട്. നമ്മുടെ കൊച്ചിനെ നോക്കാനായാലും ഇപ്പോൾ കൊച്ചിനെ കുളിപ്പിക്കാൻ നമുക്ക് ഒരാളെ വെക്കണം. അതേപോലെ ഒത്തിരി ചെലവും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ഒരു നോർമൽ പ്രഗ്നൻസി ലേഡിയെ പോയേക്കാളും ഇവന് കൂടുതൽ നമ്മൾ കെയറും കാര്യങ്ങളും കൊടുക്കേണ്ടതുണ്ട്. അപ്പം ഞാനും എൻ്റെ സാമ്പത്തിക സ്ഥിതി വെച്ച് എന്നെ കൊണ്ട് പറ്റുന്ന തരത്തിലൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ട്രാൻസ് എന്താ പറയുക, എന്തെങ്കിലും സെല്ലുകൾ വഴിയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ഇതുവരെ ആരും വിളിച്ചിട്ടോ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്തിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം എന്തെങ്കിലും ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ നമുക്കിനിയിപ്പം മെഡിക്കൽ കോളേജിലാണ് ഞങ്ങൾ പ്രഗ്നൻസി ഇനി നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ എല്ലാവരും പോലെ സാധാ ആൾക്കാരെ പോലെ ആ ഒരു അത്രയും കോമൺ ആയിട്ടുള്ള ഒരു പ്രസവ വാർഡിലായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് റൂം കിട്ടുമെന്നും അറിയില്ല. സെപ്പറേറ്റ് റൂം കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, കാരണം അത്രയും കോമൺ ആയിട്ട് നിൽക്കുന്ന തീർച്ചയായും രാജ്യത്തെ തന്നെ ആദ്യ ട്രാൻസ്പേരൻസ് ആയി മാറുന്ന തയ്യാറെടുക്കുന്ന രണ്ട് വ്യക്തികളാണ്. ആ രീതിയിൽ ഉള്ള ഒരു പ്രാധാന്യം സമൂഹവും നമ്മുടെ സംവിധാനങ്ങളും നൽകണം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സഹദ്, പഴമക്കാർ പറയാറുണ്ട് ഒരു സ്ത്രീയുടെ പൂർണ്ണത അമ്മയാകുമ്പോഴാണ് ഉണ്ടാവുക എന്ന് പറയാറുണ്ട്. അതല്ലെങ്കിൽ സ്ത്രീ പൂർണ്ണത തന്നെ ഉണ്ട് സ്ത്രീക്ക്, പക്ഷേ അങ്ങനെ പഴമക്കാർ പറയാറുണ്ട്. എപ്പോഴെങ്കിലും ഒരമ്മയാകുന്നതിനെ കുറിച്ച് ആലോചിച്ചിരുന്നു? ഒരിക്കലുമില്ല. ലൈഫിൽ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു കാര്യമായിരുന്നു ഒരമ്മയാകാൻ. എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു അച്ഛനാവാനായിരുന്നു ആഗ്രഹം ഇപ്പോഴും. പക്ഷേ അതെന്താ പറയുക, അവളിലൂടെ സാധിക്കാത്തത് കൊണ്ട് എന്നിലൂടെ സാധിക്കുന്നു അത്ര. കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല അല്ലേ? ചിന്തിച്ചിട്ട് പോലുമില്ല. സഹദ, ഇത് ഒരുപാട് സംശയങ്ങൾ ആളുകൾക്കുണ്ടാക്കുന്ന വിഷയം കൂടിയാണ്. ഞാൻ നിങ്ങൾ രണ്ടും അതിഥികളായി എത്തുന്നു എന്ന കാർഡൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ താഴെ ഒരുപാട് സംശയങ്ങൾ ആളുകൾ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ മെറ്റേണിറ്റി ഷൂട്ടിൻ്റെ ഫോട്ടോസൊക്കെ വൈറലാകുന്ന സമയത്തും ആ രീതിയിൽ ഉള്ള കമൻസൊക്കെ ആ വാർത്തകൾക്ക് താഴെ ലിങ്കുകൾക്ക് താഴെയൊക്കെ വരുന്നത് ശ്രദ്ധിച്ചിരുന്നു. സഹദിന് ഇതിന് ശേഷവും ട്രാൻസ്മെൻ ആയതിനു ശേഷവും ഈ മെൻസ്ട്രേഷനൊക്കെ കൃത്യമായിരുന്നു? അങ്ങനെ ഗർഭധാരണത്തിന് സാധ്യമാകും എന്ന ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തുമ്പോൾ ആ സാഹചര്യവുമൊക്കെ അനുകൂലമാകുന്നതായിരുന്നു? അനുകൂല്യം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പം ആകുന്നതനുസരിച്ച് നമ്മളുടെ ശരീരം നമ്മൾ തന്നെ മാറ്റിയെടുക്കുക, അതായത് ഹോർമോൺ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പം അല്ല, എന്റെ പീരീഡ്സ് ഒന്നും കറക്റ്റ് ആയിരുന്നില്ല എനിക്ക്. അല്ലെങ്കിലും 2 മന്ത്സ് കൂടുമ്പോഴാണ് പീരീഡ്സ് ആകുന്നത്. പിന്നെ ഹോർമോൺ എടുക്കുമ്പോൾ ഓൾമോസ്റ്റ് സ്റ്റോപ്പ് ആവുമല്ലോ. പിന്നെ അത്രയും നീണ്ടു പോയിട്ടില്ല. അതിനുമ്പ് നമ്മൾ ആ ഡിസിഷൻ എടുത്തു, യൂട്രസ് റിമൂവ് ചെയ്യുന്നതിന് മുന്നേ എന്തായാലും ഒരു ബേബി വേണം എന്നുള്ളൊരു തീരുമാനം. അപ്പോ ഹോർമോൺസ് സ്റ്റോപ്പ് ചെയ്തപ്പോൾ തന്നെ പീരീഡ്സ് കറക്റ്റ് ആയി?
കറക്റ്റായി ഹോർമോൺസ് ഹോർമോൺ ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് ഇവൻ ഏത് ട്രാൻസ്മെന്റ്സിനായാലും അവരുടെ പീരിയഡ്സിന്റെ ഒരു കാലാവധി അല്ലെങ്കിൽ അത് പീരിയഡ്സ് ആവുന്ന ആ ഒരു ടൈം ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. കാരണം ഹോർമോൺ എടുക്കുന്ന സമയത്ത് ചില ആൾക്കാർക്ക് വർഷം ഒരു രണ്ടോ മൂന്നോ വർഷം എടുത്താൽ തന്നെ അത് സ്റ്റോപ്പ് ആവുന്ന ഒരു ന്യൂസൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താ സത്യാവസ്ഥ ഞങ്ങൾക്ക് അറിയില്ല. കാരണം ഇവന്റെ കാര്യത്തിൽ ഇവൻ കൂടുതലൊന്നും ഹോർമോൺ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹോർമോൺസ് എടുത്തത് ആകെ എത്രയോ എട്ടോ പത്തോ അങ്ങനെ എന്തോ സിറ്റിങ്സ് എന്തോ ആണ് ഇവൻ എടുത്തിട്ടുള്ളൂ ഹോർമോൺ ട്രീറ്റ്മെന്റ് ആയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം ഇവനെ എടുക്കുന്ന സമയത്തും അങ്ങനെ ഡേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാറുണ്ടായിരുന്നു. ഏകദേശം രണ്ടോ അല്ലെങ്കിൽ രണ്ടര മൂന്ന് മാസത്തോളം ഇടവിട്ടൊക്കെ ആയിരുന്നു ഇവന് മെൻസ്ട്രൽ പീരീഡ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവന് പീരീഡ്സ് ആവുന്നതോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഞാൻ പോലും അറിയാറില്ല. കാരണം ഇവ എൻ്റെ അടുത്ത് അതൊന്നും അറിയിക്കാറില്ല. അവന് ആയതും അല്ലെങ്കിൽ ആവാത്തതൊന്നും ഞാൻ അറിയാറില്ല. കാരണം അവൻ തന്നെ എല്ലാം മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. ഇവൻ ഒന്നും ഓപ്പണായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഓപ്പണായിട്ട് പറയില്ല. അല്ലെങ്കിൽ ഞാൻ ചോദിച്ചാൽ പോലും അവന് പറയാൻ താല്പര്യമില്ലാത്ത വിഷയങ്ങളായതാണ്. സഹദ, നമ്മൾ ഈ പീരീഡിൽ ഇങ്ങനെ മെറ്റേണിറ്റി പീരീഡിൽ ഈ സമയമൊക്കെ ആകുമ്പോൾ നോർമൽ ഡെലിവറി ആകുമോ എന്നൊരു ചിന്ത എല്ലാവരിലും ഉണ്ടാകുമല്ലോ. നിങ്ങളുടെ കാര്യത്തിൽ അതെങ്ങനെയാണ്? നോർമൽ ഡെലിവറി എന്നൊരു സാധ്യത തേടുന്നുണ്ടോ അതോ സിസേറിയൻ ആണോ ഡോക്ടർമാർ ഇപ്പോൾ നിർദ്ദേശിക്കുന്നത്? ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് എന്തായാലും സിസേറിയൻ ആയിരിക്കും. നോർമലിന് ചാൻസ് കുറവാണ്. ചാൻസ് കുറവാണ്, 100% ഒരു 30% ചാൻസ് കുറവാണ്. കാരണം വികസനം കുറവാണ്, അതുപോലെ തന്നെ ഹൈറ്റ് കുറവായതുകൊണ്ട് എന്തായാലും സിസറേനെ നമ്മൾ ഡോക്ടർ കൺസൾട്ട് ചെയ്ത ആ ഫസ്റ്റ് ടൈമിലെ ഡോക്ടേഴ്സ് നമ്മൾക്ക് അഡ്വൈസ് തന്നായിരുന്നു, ഇനിയിപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓക്കെ ആവുകയാണെങ്കിൽ ഇങ്ങനെ പ്രഗ്നൻസി പോസിറ്റീവ് ആവുകയാണെങ്കിൽ തന്നെ ഡോക്ടർ ഞങ്ങളടുത്ത് പറഞ്ഞായിരുന്നു അവന് ചിലപ്പം നോർമൽ ഡെലിവറി ഓക്കെ ആവൽ സാധ്യത വളരെ കുറവാണ്, കാരണം അവൻ ഹൈറ്റ് കുറവാണ്, പിന്നെ അവൻ്റെ വികസനങ്ങളൊക്കെ കുറവായിരിക്കും, അതുകൊണ്ട് സിസറിയൻ ആയിരിക്കും. അപ്പോൾ അതിവിടെ കണ്ടിട്ട് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കൂ എന്നൊക്കെ ഞങ്ങളോട് ഡോക്ടർ ആദ്യമേ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സിയ, ഈ രീതിയിൽ ശാരീരികമായിട്ടുള്ള മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു പ്രോസസ്സിലൂടെയും കടന്നു പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനി പരിഗണനയിലുണ്ടോ? പരിഗണനയിലുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇനി എനിക്ക് എൻ്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ചെറിയ വീട് വെക്കണമെന്നാണ് എൻ്റെ. കാരണം ഞങ്ങൾക്കൊരു കൊച്ചായി, അപ്പം ഞങ്ങൾക്കൊരു അഡ്രസ്സ് വേണം. അപ്പോൾ ഒരു ചെറിയൊരു വീട്, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു ചെറിയൊരു വീട്, രണ്ട് സെൻറ്റ് സ്ഥലത്തായാലും ഞങ്ങൾക്കൊരു കൊച്ചു വീട് വെക്കണം. ആ വീട് വെച്ചതിന് ശേഷമാണ് ബാക്കി ഞാൻ എൻ്റെ ശാരീരികമായിട്ടുള്ള കാര്യം ഞാൻ ആലോചിക്കുന്നുള്ളൂ. കാരണം നമുക്കിപ്പം ട്രാൻസ് എന്ന് പറയുമ്പം ഒരിക്കലും ഒരു ട്രാൻസ് പൂർണ്ണമാകുന്നത് അവൾ സർജറി ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ എല്ലാം സ്ത്രീയെ പോലെ ആയതുകൊണ്ടോ അല്ല. അപ്പോൾ എന്തായാലും ഇനി എനിക്കൊരു കൊച്ചു വീട് വേണം എന്നുള്ളതാണ് ഞങ്ങൾ രണ്ടുപേരുടെയും ആഗ്രഹം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും ശസ്ത്രക്രിയകളോ എന്താ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ഞാൻ നമ്മുടെ ഈ ഒരു പീരീഡ് കഴിഞ്ഞ രണ്ട് മാസം തൊട്ട് തന്നെ ഞാൻ വീണ്ടും ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോഴും ഞാൻ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നു. ഈ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് ശേഷം ഇപ്പോൾ ഫോട്ടോഷൂട്ടും ആയി പൊതുവെ നല്ല രീതിയിൽ ആ വാർത്തകളെ സ്വീകരിക്കുകയാണ്. രാജ്യത്തെ തന്നെ ആദ്യത്തെ ട്രാൻസ് പേരൻസ് ആകുന്നു നിങ്ങൾ എന്ന ഒരു സന്തോഷ വാർത്ത അതേ പ്രാധാന്യത്തോടു കൂടിയാണ് പൊതുസമൂഹമൊക്കെ ഉൾക്കൊള്ളുന്നത്. ബന്ധുക്കൾ, വീട്ടുകാർ, നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നവർ, അവരുടെയൊക്കെ പിന്തുണ ഇപ്പോൾ എങ്ങനെയാണ്? നമ്മളെ തുടക്കത്തിലെ പിന്തുണച്ചവരെല്ലാം ഇപ്പോഴും ഡബിൾ സ്ട്രോങ് ആയിട്ട് നമ്മുടെ കൂടെ തന്നെയുണ്ട്. അവരൊന്നും ഒരു പ്രശ്നവുമില്ല, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഫാമിലി ബാക്ക് എന്ന് എൻ്റെ പേഴ്സണലി എൻ്റെ ഫാമിലിയിൽ നിന്ന് സപ്പോർട്ടൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇത്രയും കാലം അങ്ങനെ എന്താ പറയുക, സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരാണ്. അപ്പം എന്തായാലും മാത്രമല്ല എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലിയാണ്. അപ്പം ഒരിക്കലും അവർ അക്സെപ്റ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇത്രയും ഞാൻ ഇത്രയും ഏകദേശം ഇപ്പോൾ ഒരു ഡാൻസറായിട്ടോ അല്ലെങ്കിൽ ട്രാൻസ് ലെവലിലായാലും ഞാനിന്ന് എന്തെങ്കിലും ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എൻ്റെ സ്വന്തം കഷ്ടപ്പാട് മാത്രമാണ്. ഭാവി കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ ഭാവി ബേബി വന്നതിന് ശേഷമുള്ള എല്ലാ കാര്യവും നമ്മൾ ഇപ്പോഴേ പ്ലാൻഡ് ആണ്.
നമ്മളെല്ലാം ബേബി വന്നിട്ട് നമ്മൾ വളർത്തുന്നത് തന്നെ നമ്മൾ ഒരു ആണായിട്ടോ പെണ്ണായിട്ടോ അല്ലെങ്കിൽ ഒരു ജെൻഡറായോ വേറെ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഹിന്ദു ആയിട്ടോ മുസ്ലിം ആയിട്ടോ ക്രിസ്ത്യൻ ആയിട്ടോ അല്ല, ഒരു മനുഷ്യത്വമുള്ള അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റുന്ന ഞങ്ങൾ വളർന്ന അത്ര വന്ന വീതി അത്രയും ഞങ്ങൾ അനുഭവം ഗുരു എന്ന് പറയും പോലെ ഞങ്ങളുടെ പാഠങ്ങളെല്ലാം കൊച്ചിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് മാത്രമായിരിക്കും ഞങ്ങൾ ഞങ്ങളുടെ കൊച്ചിനെ വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ, ബേബി ഇപ്പം വയറി കിടക്കുന്ന ഫസ്റ്റ് മന്ത് തൊട്ടുള്ള എല്ലാ ഫോട്ടോസും അതിൻ്റെ ഇപ്പം കൊച്ചനങ്ങുന്ന വീഡിയോസും ഈ കൊച്ച് കിടക്കുന്ന ഈ 8 മാസമായപ്പോൾ ഉള്ള വയറിൻ്റെ ഒരു എന്താ പറയുക ഡെമോ ആർട്ട് വർക്ക്, അതായത് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ട് അതിൻ്റെ അച്ചെടുത്തിട്ട് അതിൽ ഫൈബർ ഗ്ലാസിൻ്റെ വർക്കൊക്കെ ചെയ്ത് മിറർ വർക്കൊക്കെ ചെയ്ത് അത് നമ്മളൊരു ആർട്ട് ആർട്ടായിട്ടും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കാരണം കൊച്ച് വരുമ്പോൾ എല്ലാം നമ്മൾ കാണിച്ചു കൊടുക്കണം, ആ കൊച്ചിന് കൊച്ചിൻ്റെ ചലനങ്ങളും എല്ലാം എല്ലാം നമ്മൾ സേവ് ആക്കി വെക്കുന്നുണ്ട്. തീർച്ചയായും സിയ, ഇവിടെ ഇപ്പോൾ കുട്ടി ആകുമ്പോൾ കുട്ടി അമ്മ അച്ഛ എന്ന് വിളിക്കണമല്ലോ, അപ്പോൾ നിങ്ങളിൽ ആരെയായിരിക്കും അച്ഛ അമ്മ എന്ന് വിളിക്കുക? അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാൻ നിങ്ങൾ പറഞ്ഞ എൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിനകത്ത് വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് ശരിയാണോ? ഓക്കെ, ഇനി ഏതായാലും ഒരു മാസത്തെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. ഒരു മാസം കഴിഞ്ഞാൽ അതൊരു സ്വപ്ന സാക്ഷാത്കാരമാണ് നിങ്ങളെ സംബന്ധിച്ച്, നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ച് ഈ രീതിയിലുള്ള ആദ്യ ട്രാൻസ്പേരൻസ് എന്ന നിലയിൽ ഉള്ള ഒരു പ്രാധാന്യം കൂടി അതിന് ഉണ്ട്. മറ്റ് പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ അത് സ്മൂത്താകാൻ നിങ്ങൾക്ക് സമൂഹത്തോട് നിങ്ങളെ പിന്തുണയ്ക്കുന്നവരോടെല്ലാം എന്താണ് പറയാനുള്ളത്? എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും ഒത്തിരി നമ്മളിപ്പം വിചാരിച്ചതിനേക്കാളും കൂടുതൽ സപ്പോർട്ട് നമുക്കുണ്ട്. പക്ഷേ ബാഡ് കമൻസ് ആയിട്ടും അല്ലെങ്കിൽ നെഗറ്റീവായിട്ടും ഒത്തിരി പേരുണ്ട്. പക്ഷേ എനിക്ക് എന്തായാലും എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വന്നിട്ട് എന്നോടോ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടുകളിലൊക്കെ വന്നിട്ട് എന്നോട് മെസ്സേജ് ബാഡായിട്ട് മെസ്സേജ് അയക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട, ഇത് ഞങ്ങളുടെ കൊച്ചാണ്. വേറെ ആരുടെ അവകാശമോ അല്ലെങ്കിൽ അവകാശം പറഞ്ഞു വരാനോ അല്ലെങ്കിൽ വേറെ ആരുടെയോ ഒന്നും പറയാനില്ല, ഇത് ഞങ്ങളുടെ കൊച്ചാണ്, ഞങ്ങൾ വളർത്തും. അതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കണ്ട, ഈ വിഷയം നിങ്ങൾ കേൾക്കണ്ട, ഒന്നും പറയാനും നിൽക്കണ്ട. എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടും എവിടെ വന്നിട്ട് നിങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട, നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പൊക്കോളാം. കാണാൻ താല്പര്യമില്ലാത്തവർ കാണണ്ട, ഇഷ്ടപ്പെടാൻ താല്പര്യമുള്ളവർ ഇഷ്ടപ്പെടാം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. ഒത്തിരി പേര് നമ്മൾ ബാഡ് കമൻസ് വളരെ കുറവാണ്, പക്ഷേ കൂടുതലും നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നവരാണ്. കൂടെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. തീർച്ചയായും. എന്തായാലും സിയ സഹദ് വന്നതിനും ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിനും വളരെയധികം നന്ദി. വാവയുമായിട്ടുള്ള ഫോട്ടോഷൂട്ട് ഞങ്ങൾക്കാക്കുന്നു, എല്ലാവിധ ആശംസകളും നേരുന്നു. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. ഇടവേള.